ശ്രീരാജേന്ദ്രമംഗലം ഇന്ന് രാവിലെ വീണ്ടും പി വി അൻവർ പടക്കം പൊട്ടിച്ചാണ്. സ്വന്തമായി ഒരു പുതിയ പാർട്ടി പ്രഖ്യാപിക്കും എന്നാണ് പി വി അൻവറിന്റെ പ്രഖ്യാപനം. അതായത് ഇത്ര ദിവസമായിട്ട് കോൺഗ്രസോ ബി ജെ പിയോ പി വി അൻവറിനെ ക്ഷണിച്ചില്ല, അതിനി സ്വന്തമായിട്ട് പാർട്ടി പ്രഖ്യാപിക്കാം എന്ന വിചാരണ. അതെ, വലിയ തമാശയാണത്. ഇപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വാല് പൊക്കുമ്പോ അറിയാം അത് എന്തിനാണെന്നോ എന്ന് പറഞ്ഞ നാടൻ ചൊല്ലും. അത് ശരിയായിരിക്കുകയാണ് അൻവറിന്റെ കാര്യം. അൻവർ ഈ റിബലായിട്ട് അമഞ്ഞതും എല്ലാം എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായി. അദ്ദേഹത്തിന്റെ ലക്ഷ്യവും അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം ഇത് തന്നെ. അപ്പൊ ഇതിലേക്ക് നയിക്കാൻ വേണ്ടി ഒരു പ്രകോപനം സി പി എമ്മിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ പുറത്താക്കപ്പെടും. ആ പുറത്താക്കലിന്റെ രക്തസാക്ഷിയായിക്കൊണ്ട് പുതിയൊരു പാർട്ടി രൂപവത്കരിക്കുക. അതിന്റെ കാര്യം എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്, തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും വരിക. അതിലൊരു പ്രത്യേക അവകാശവും ഒരു നേതൃത്വവും ഒക്കെ നേടാൻ വേണ്ടി കേരളം മുഴുവൻ അങ്ങ് കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ ആ ഒരു തരംഗ ലീലയിൽ ഇതിലെന്തെങ്കിലുമൊക്കെ നേടാമെന്നുള്ള ഒരു വിചാരത്തോടു കൂടിയാണ് പുള്ളി ഇതിനൊക്കെ പ്ലാൻ ചെയ്തത്. വളരെ ആസൂത്രിതമായിട്ട് സി പി എമ്മിനെ സി പി എമ്മിനോടും തന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച മുഖ്യമന്ത്രിയോടും. മുഖ്യമന്ത്രിക്ക് ഇത് കിട്ടണം, കാരണം അദ്ദേഹത്തിന്റെ ഇസ്ലാമിക പ്രകടന നയത്തിന്റെ ഭാഗമായിരുന്നു. അപ്പൊ തിരിച്ചടികൾ കിട്ടിത്തുടങ്ങി. അതിന്റെ ഇപ്പൊ തിരിച്ചടി കണ്ടറിയുകയാണ്. ഒരു കൊടുംചതി എന്ന് പറഞ്ഞാൽ ഒരു ഇരുട്ടടി തന്നെയാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്നത്. അത് അദ്ദേഹം അർഹിക്കുന്നു. ആ ഇസ്ലാമിക പ്രകടന നയം അതിന്റെ ഗൗരീശങ്കര ശിഖരത്തിൽ ഇപ്പൊ അദ്ദേഹം തിരിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചു പറയാൻ പറഞ്ഞത് കൂടുതലാണോന്ന് വിചാരിച്ചാണ്, ഹിന്ദുവില് അങ്ങനെയൊന്നും താൻ പറഞ്ഞിട്ടില്ല എന്ന് ഒരാഖ്യാനം. അതോടുകൂടി എല്ലാം പുറത്തായി. അദ്ദേഹം പി ആർ ഡി വഴിയാണ് ഈ വാർത്തകൾ വരുത്തുന്നതെന്ന്, പി ആർ ഡിക്ക് അല്ല ചുമതല, ഏജൻസിക്ക് കൊടുത്തിരിക്കുക, പി ആർ ഏജൻസി വഴിയാണെന്ന് ഇപ്പൊ വ്യക്തമായി. എല്ലാം കൂടെ ആകെപ്പാടെ കുളമായി എന്ന് പറയാം. പുതിയ പാർട്ടി, പുതിയ പാർട്ടിയിലേക്ക് യുവാക്കൾ വരുമെന്നാണ് പി വി അൻവറിന്റെ പ്രഖ്യാപനം. അതായത് ഈ സി പി എമ്മിന് സദാർത്ഥമാർ ഈ പുതിയ പാർട്ടിയിൽ ചെല്ലുമോ? ഈ സംശുദ്ധമായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള വി എം സുധീരനെ പോലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ കൂടിയേ. ഇത് അഴിമതിയുടെ പശ്ചാത്തലമുള്ള, ഭൂമി കയ്യേറലിന്റെ പശ്ചാത്തലമുണ്ട്, ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സ്വന്തമായിട്ട് പാർക്ക് നിർമ്മിച്ചതിന്റെ പഴി കേട്ടിട്ടുള്ള ഈ അൻവറിനെ സംബന്ധിച്ച്, അതുപോലെ ചതിയൻ ഇപ്പൊ ഇതോടുകൂടി സി പി എമ്മിനെ ചതിച്ചു, അങ്ങനെ ഒരാളിനെ ആരാ വിശ്വസിക്കുന്നത്? അതുകൊണ്ടാണ് പിന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഇദ്ദേഹത്തെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നാൽ നാളെ ഇതും മുഖ്യമന്ത്രിക്ക് പറ്റിയ ചതി തങ്ങൾക്കും പറ്റും എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയാണ് അവരിത്തിരി അകന്നു നിൽക്കുന്നത്. അപ്പൊ ഈ താൻ വലിയ അത്ര വലിയ വോട്ട് ബേസ് ഒന്നുമില്ല. ആള് കൂടുന്നത് ഇപ്പൊ മാരിക്ക് കാണാനും ആള് കൂടും, ഇപ്പൊ പാമ്പാട്ടിയെ കണ്ടാലും ആള് കൂടും എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് വോട്ടാക്കി മാറ്റാൻ കഴിയും. എന്തോ വെളിപ്പെടുത്തും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയോടുകൂടി ആളുകൾ വന്നു, ഒന്നും വെളിപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന, സ്ഥിരത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ യാത്രയിൽ ഒരിടത്തുമില്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, അവിടെ നിന്ന് സി പി എമ്മിലേക്ക് വന്നു. സി പി എമ്മിന് നേരെ ഇപ്പൊ സ്വന്തമായിട്ട് പാർട്ടി രൂപവത്കരിക്കാൻ പോയിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ പരാതിയില്ലെന്ന് പറഞ്ഞു, പി ശശിക്കെതിരെ പരാതിയില്ലെന്ന് പറഞ്ഞു, ഇപ്പൊ എല്ലാവർക്കും എതിരെ പരാതിയായിട്ട് നടക്കുക. താൻ വേറെ പാർട്ടി രൂപവത്കരിക്കുകയില്ലെന്ന് നേരത്തെ പറഞ്ഞു. അതിന് വിഘാതമായിട്ടാണിപ്പോ അതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പൊ പുതിയ പാർട്ടി. ഇനി നാളെ എന്താ പറയുന്നത് നമുക്കറിയത്തില്ല. ഓരോ ദിവസവും ഓരോ അഭിപ്രായങ്ങളുമായിട്ടാണ് അദ്ദേഹം രംഗത്തേക്ക് വരുന്നത്. ഇതൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഫാക്ടർ, ഒരു സ്ഥിരത, രാഷ്ട്രീയ സ്ഥിരത എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. ആ ഫാക്ടർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യവുമാണ്. ഈ പാർട്ടി കുറച്ച് നാൾ കുറെ പേരെയൊക്കെ ആകർഷിക്കാം, കുറെ സീറ്റുകളും കിട്ടിയേക്കാം പഞ്ചായത്തിൽ, പക്ഷെ തനിക്കുണം അറിഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ പിൻവാങ്ങും. ഇതിന് വലിയ പ്രബലമായിട്ടൊരു സ്വാധീനം ചെലുത്താൻ കഴിയുകയില്ല. ഇന്നലെ ഇങ്ങോട്ട് വന്ന പാർട്ടി പ്രേം നസീർ രൂപീകരിച്ചിട്ട് ഒരു ചലനവും ഉണ്ടാക്കാതെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി തോറ്റുപോയ കേരളമാണിത്. ആ രാഷ്ട്രീയ ബോധം അൻവറിനില്ല. ഇനി അറിയില്ല പുതിയ തലമുറ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കുമെന്നുള്ള അറിയത്തില്ല.